യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നടക്കുന്നത് ഇതുവരെ കാണാത്ത കടുത്ത മത്സരം. പത്തനംതിട്ട ജില്ലയിലേക്ക് വന്നാൽ ജില്ലയിൽ ഇക്കുറി ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ള മണ്ഡലം അടൂർ. ജില്ലയിൽ മാത്രമല്ല സംസ്ഥാന തലത്തിലേക്കും അടൂരിൽ നിന്ന് സ്ഥാനാർത്ഥികളുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എ ഗ്രൂപ്പിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലും ഐ ഗ്രൂപ്പിന്റെ പാനലിൽ അബിൻ വർക്കിയുമാണ് മത്സരിക്കുന്നത്. തീപാറും പോരാട്ടം നടക്കുന്നത് ഇവിടെയാണ്. വിജയക്കൊടി ആരുടെ കയ്യിൽ എത്തുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയക്കൊടി പാറിക്കുമെന്നാണ് ഇതുവരെയുള്ള നിഗമനം. പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 17 പേരാണ് മത്സരിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് രഞ്ജു മുണ്ടിയിലും അനീഷ് വരിക്കണ്ണാമലയുടെ പിന്തുണയോടെ KSU മുൻ ജില്ലാ പ്രസിഡന്റ് അൻസാർ മുഹമ്മദും പഴകുളം മധുവിന്റെ പിന്തുണയിൽ വിജയ് ഇന്ദുചൂടനും തമ്മിലാണ് പോരാട്ടം. KPCC അധ്യക്ഷൻ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനുമെതിരെ AI ഗ്രൂപ്പുകൾ കൈകോർത്തിട്ടുണ്ടെങ്കിലും യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ AI ഗ്രൂപ്പുകളും KC വേണുഗോപാലിന്റെ ഗ്രൂപ്പും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന അവസ്ഥയാണ്. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലുമുള്ള വിത്ത് IYC എന്ന മൊബൈൽ ആപ്പ് വഴിയാണ് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പിനുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പകുതി പിന്നിട്ടപ്പോൾ യൂത്ത് കോൺഗ്രസ് അംഗങ്ങളായത് 5.25 ലക്ഷത്തിലധികം പേരാണ്. AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടത്തിന്റെ വീര്യം മെമ്പർഷിപ്പിന്റെ എണ്ണത്തിൽ തന്നെ അറിയാം. പൊതു തിരഞ്ഞെടുപ്പിനേക്കാൾ വാശിയേറിയ സംഘടനാ തിരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പ് യോഗങ്ങളിലൂടെയാണ് വോട്ടുപിടുത്തം. കഴിഞ്ഞ മാസം 28 ആരംഭിച്ച മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഈ മാസം 28 അവസാനിക്കും. അംഗങ്ങൾ ആവുന്നതിനോടൊപ്പം തന്നെ ഓൺലൈനായി വോട്ട് രേഖപ്പെടുത്തുകയാണ് തിരഞ്ഞെടുപ്പിന്റെ രീതി. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ 15 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ മെമ്പർഷിപ്പിലൂടെ ഇതുവരെ പിരിഞ്ഞു കിട്ടിയ തുക 2 കോടിയോളം വരും. തീപാറും പോരാട്ടത്തിനൊടുവിൽ വിജയക്കൊടി ആർക്കെന്നും നിഗമനങ്ങൾക്കപ്പുറം മറിമായങ്ങൾ നടക്കുമോ എന്നതും കാത്തിരുന്നു തന്നെ കാണാം.